الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله سبحانه وتعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله سبحانه وتعالى അവൻ്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി അവനെ തഖ്വ ചെയ്തുകൊണ്ട് സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതം നയിക്കണമെന്ന് ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും വസീയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിൻ്റെ നല്ല നാളുകളാണ് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ആദ്യത്തെ 10 ദിവസം അവസാനിക്കുകയും രണ്ടാം ഭാഗം ആരംഭിക്കുകയും ചെയ്തു. ആകാശത്തു നിന്നും അള്ളാഹുവിൻ്റെ ഔദാര്യം, അനുഗ്രഹം, കാരുണ്യത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും ഇത്തഖിൻ്റെയും ഒക്കെ രൂപത്തിൽ കണക്കില്ലാതെ ഭൂമിയിൽ വടിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ്. ആകാശത്ത് അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഒരുക്കങ്ങളൊന്നും അറിയാതെയോ മറ്റേതെങ്കിലും ഗഫലത്ത് കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധകൾ വന്നാൽ, അലംഭാവമുണ്ടായാൽ അതൊരിക്കലും നികത്താനാകാത്ത, തിരിച്ചു പിടിക്കാനാകാത്ത തീരാനഷ്ടമായി പോകും. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഇങ്ങനെ പരസ്പരം കാണുമ്പോൾ റമദാനാണ് റമദാനാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. 1 മുതൽ 30 ദിവസം വരെ നസീഹത്തിനും ഖുതുബക്കും ഒക്കെ കയറുമ്പോൾ അറിയാതെ തന്നെ ആദ്യം അതങ്ങ് പറഞ്ഞു പോകുക. അത് അവനവനോടുള്ള ഓർമ്മപ്പെടുത്തലാണ്. റമദാനാണ് റമദാനാണ്. കാരണം ഇനി ഒരു റമദാൻ നമ്മുടെ ജീവിതത്തിൽ കിട്ടുമോ എന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഈ റമദാനിനെ, അസുലഭമായ അമൂല്യമായ ഈ അവസരത്തെ നന്നായി ഉപയോഗപ്പെടുത്തണേ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, റമദാനിൻ്റെ ആദ്യത്തെ 10 ദിവസം കഴിയുമ്പോൾ, കഴിഞ്ഞു എന്ന് പറയാൻ ഭയങ്കര എളുപ്പമുണ്ടെങ്കിലും ആ 10 ദിവസം കൊണ്ട് നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞു എന്ന് ആലോചിക്കട്ടെ. നമ്മൾ എന്ത് നമ്മൾ നേടി? അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്രത്തോളം നമ്മൾ ചോദിച്ചു വാങ്ങി? ഇത്രയേറെ കാരുണ്യം പൊഴിക്കുന്നവനായ ഒരു പടച്ചവൻ നമുക്കുണ്ടായിരുന്നിട്ട് ആ റബ്ബിനെ വേണ്ടതുപോലെ അറിയാതെ അവൻ തുറന്നിട്ട വാതിലുകളിലൊക്കെ നല്ല അടിമയായി ഹാജരായി അവൻ്റെ കാരുണ്യം വേണ്ടുവോളം വാങ്ങിയെടുക്കാതെ ഈ നാളുകൾ കഴിഞ്ഞുപോയി എന്നാണെങ്കിൽ പടച്ചവനെ, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എത്രത്തോളം അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭ്യമാകുമോ അത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകുന്നത്. നമ്മൾ സാധാരണ പറയുമ്പോൾ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10 ആണ്, രണ്ടാമത്തേത് മഗ്ഫിറത്തിൻ്റെ 10 ആണെന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥതലങ്ങളെ സംബന്ധിച്ചിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ഏതെങ്കിലും ഒരടിമയ്ക്ക് വേണ്ടതുപോലെ ലഭ്യമായാലാണ് അതിൻ്റെ അടുത്ത പടി എന്ന നിലയിൽ അവനിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ ആ കരുണയുടെ പേരിൽ അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുന്നത്. വിട്ടുപുറത്ത് മാപ്പാക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പ്രയോഗമുണ്ടല്ലോ പ്രിയപ്പെട്ടവർ, അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന കാരുണ്യത്തിൻ്റെ പേരിൽ സംഭവിക്കേണ്ട ഒരു പ്രകടനമാണ്. ഞാൻ വളരെ മനക്കെട്ട് പാതിരാത്രിയിൽ നമസ്കരിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി എഴുന്നേറ്റു. സ്വാഭാവികമായിട്ട് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഉറക്കക്ഷീണവും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയാണ് തയ്യാറാകുന്നത്.
കുറേ സമയത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം മുസല്ല വിരിച്ച് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്ന് കൈകട്ടാൻ പോകുമ്പോൾ എൻ്റെ കൊച്ചുമകൻ മകൻ്റെ മകന് ഉടനെഴുന്നേറ്റ് ഓടി വന്നിട്ട് കാലേ പിടിച്ച് നിസ്കരിക്കാൻ വിടൂല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് റഹ്മത്ത് ആസ്വദിച്ചത് നിങ്ങളോട് പറയുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റൊരാളായിരുന്നുവെങ്കിൽ പൊടാന്ന് പറഞ്ഞ് നമ്മൾ തള്ളി ഓട്ടും അടിക്കും പായിക്കും. കാരണം നിനക്കറിയോ, ഞാൻ 10, 35, 40 മിനിറ്റ് അസുഖത്തിൻ്റെ പേരിൽ മെനക്കെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഒളിവൊപ്പിച്ചിട്ടൂടെ മുസ്ലിയിൽ വന്ന് നിൽക്കുന്നത്. ഈ സമയത്ത് എന്നെ ശല്യപ്പെടുത്താൻ ഞാൻ വിടുവോ? പക്ഷെ പ്രിയപ്പെട്ടവരെ, ആട്ടിപ്പായിക്കാനും അടിച്ചോടിക്കാനും തോന്നേണ്ട ആ മാനസിക വികാരത്തിൽ, അത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കരുണ ചെയ്യുന്ന പ്രിയപ്പെട്ടവനായതുകൊണ്ട് അവനെ ഞാൻ കെട്ടിപ്പിടിച്ചു, വാരിയെടുത്തു, മറോട് ചേർത്തു, മുത്തം കൊടുത്തു. അവിടെയാണ് നമ്മൾ റമദാനിൽ ആദ്യത്തെ 10 ദിവസം പൊഴിഞ്ഞുകൊണ്ടിരുന്ന പടച്ചവന്റെ റഹ്മത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടത്. അടിമയോട് അവനുണ്ടാകുന്ന അനുകമ്പയുടെ പേരിൽ അവൻ ആ അടിമകളെ അങ്ങ് മാറോട് ചേർത്ത് പിടിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ അടിമയുടെ ഈ അവസ്ഥകളൊക്കെ പരിശോധിച്ചാൽ, ഇന്നലെ വരെയുള്ള അവൻ്റെ ജീവിത രീതികളെ പരിശോധിച്ചാൽ, അവനെ അടുപ്പിക്കാൻ പോലും കൊള്ളൂല എന്നാണ്. അവനെ അടുപ്പിക്കാൻ പോലും കൊള്ളും. ഇങ്ങനെ ഒരു വെളുത്ത കുപ്പായവും തലയിൽ കെട്ടും കെട്ടി കോലം കെട്ടിയിട്ട് ആളുകളുടെ മുമ്പിൽ നിന്ന് ഒരു പക്ഷെ വർത്തമാനം കൊണ്ട് അവരെയൊക്കെ പറ്റിക്കാൻ കഴിഞ്ഞാലും, ഉള്ളറിയുന്നവനായ അള്ളാഹുവിൻ്റെ മുമ്പിലാണല്ലോ നമ്മൾ പോയി നിൽക്കുന്നത്. അവനോടാണല്ലോ നമ്മൾ കാരുണ്യം ചോദിക്കുന്നത്, പശ്ചാത്താപം തേടുന്നത്. ആ അള്ളാഹുവിന് നമ്മളെ അറിയാം. ഇന്ന റബ്ബക ഹുവ അഅലമു ബികും ഹുവ അൻശഅകും വിദ് അൻശഅകും മിനൽ അർദ് വഇദ് അൻതും അജിന്നതും ഫീ ബുതൂനി ഉമ്മഹാതികും ഫലാ തുസക്കൂ അൻഫുസകും. ഖുർആൻ പറയുന്ന ഒരു വലിയ അർത്ഥവത്തായ വചനമുണ്ട്. അള്ളാഹു ആരാന്നറിയോ? അള്ളാഹു അവന് നിന്നെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. ഹുവ അഅലമു ബികും, അള്ളാഹു ആരാണെന്നറിയുമോ? അവന് നിന്നെ കുറിച്ചിട്ട് നന്നായി അറിയാം. എപ്പോ അറിയാന്നാ? നമ്മൾ സാധാരണ പറയാറില്ല, എനിക്ക് ഇന്നും ഇന്നലെയോ ഒന്നും അല്ല നിന്നെ അറിയുന്നത്. പണ്ട് പണ്ടേ എനിക്ക് നിന്നെ അറിയാം, കൊച്ചിലേ എനിക്ക് നിന്നെ അറിയാം, എൻ്റെ എല്ലാ തരികടെയും കളി എനിക്ക് അറിയാടാ. നീ എൻ്റെ മുമ്പിൽ വലിയ ആളെന്നു ആകരുത്. അള്ളാഹു പറയാം, ഇത് അൻഷഅകും മിനൽ അർദ്, നീ ഭൂമിയിലേക്ക് പറന്ന് വീഴുന്ന നാള് മുതൽ, കൊച്ചുനാള് മുതൽ നിനക്ക് എനിക്ക് നിന്നെ അറിയാം. വഇദ് അൻതും അജിന്നത്തുൻ ഫീ ബുതൂനി ഉമ്മഹാതികും എന്നല്ല, അതിൻ്റെയും അപ്പുറത്ത് നീ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നില്ലേ, അവിടുന്ന് ആളാകുകയായിരുന്നില്ലേ, വളരുകയായിരുന്നില്ലേ, അന്ന് മുതലേ എനിക്ക് നിന്നെ അറിയാം. അതുകൊണ്ട് ഫലാ തുസക്കൂ അൻഫുസക്കും, നീ നിന്നെ പൊക്കി പറയരുത്. നീ വലിയ ആളാണെന്ന് വിചാരിക്കരുത്. നീ വലിയ ആളാണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പ്രകടനങ്ങളൊന്നും നടത്തരുത്. ഹുവ അഅലമു ബിമൻ ഇത്തഖ, ആ അല്ലാഹു അവൻ അറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയുള്ളവർ. അവൻ അറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ തഖ്വയുള്ളവർ ആരാണെന്ന് അള്ളാഹ്ക്കറിയാം, അള്ളാഹുവിനറിയാം. ആ അള്ളാഹുവിന്റെ മുമ്പിലാ പ്രിയപ്പെട്ടവരെ നമ്മൾ പോയി റഹ്മത്ത് ചോദിക്കുന്നത്, കാരുണ്യം ചോദിക്കുന്നത്. ആ അള്ളാഹുവിനോടാണ് നമ്മൾ പശ്ചാത്താപം തേടുന്നത്, പാപമോചനം തേടുന്നത്. അവിടെയാണ് വിട്ടുപുറത്ത് മാപ്പാക്കുക എന്ന് പറയുന്നതിന്റെ പ്രസക്തി. യഥാർത്ഥത്തിൽ എന്നെ ഏറ്റെടുക്കാനും സ്വീകരിക്കാനും യോഗ്യതയില്ലാത്തവനാണ് ഞാൻ, അതിനുള്ള അർഹതയൊന്നും ഇല്ലാത്തവനാണ് ഞാൻ. ആട്ടിപ്പഹിക്കാനും പള്ളിയുടെ പുറത്ത് പിടിച്ചു നിർത്താനും മാത്രം വൃത്തികേടുകൾ ജീവിതത്തിലുള്ളവനാണ് ഞാൻ. എൻ്റെ ഈ വെളുത്ത കുപ്പായമൊന്നും നോക്കണ്ട പടച്ചവനെ, ഉള്ളു നീ മാത്രമേ അറിയുകയുള്ളൂ, നീ മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ അവൻ എല്ലാം വിട്ടു പുറത്ത് മാപ്പാക്കുകയാണ്. കോട്ടെ, എൻ്റെ അടിമയോടുള്ള കാരുണ്യത്തിൻ്റെ പേരിൽ, എൻ്റെ അടിമയോടുള്ള സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും പേരിൽ എല്ലാം പുറത്തു മാപ്പാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രാത്രികളിൽ അള്ളാഹു ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പാതിരാത്രിയിൽ ഒരു സമയമുണ്ട്, പാതിരാത്രിയിൽ ഒരു സമയമുണ്ട്, ഹദീസാണ്. എന്തിനാ ഈ പാതിരാത്രിയിൽ ഒരു സമയമുണ്ട് എന്ന് പറയുന്നത്? പടപ്പുകളൊക്കെ അവരവരുടെ നിദ്രയ്ക്കുള്ള വിരിപ്പുകളിൽ പുതച്ചു മൂടിക്കിടക്കുകയാണ്. ആരും കണ്ണു തുറന്നിരിക്കുന്നില്ല, പക്ഷേ ഒരുത്തൻ്റെ കണ്ണു മാത്രം അടയുന്നില്ല. അസമാധാനം, അസ്വസ്ഥത. എന്താ അസ്വസ്ഥത? എൻ്റെ കഴിഞ്ഞകാല ജീവിതം ഞാൻ പരിശോധിച്ചപ്പോൾ, അള്ളാഹുവേ, തിന്നാൻ തന്നവനായ, കുടിക്കാൻ തന്നവനായ, ശ്വസിക്കാൻ തന്നവനായ, കൈ തന്നവനായ, കാല് തന്നവനായ, ചിന്തിക്കാൻ ബുദ്ധി തന്നവനായ, ആരോഗ്യം തന്നവനായ, ഉമ്മയെ തന്നവനായ, വാപ്പയെ തന്നവനായ, ഈ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നവനായ അള്ളാഹുവേ, ഞാൻ നിനക്ക് എത്ര എതിര് പ്രവർത്തിച്ചു,
നിന്റെ കൽപ്പനകളൊന്നും വേണ്ടതുപോലെ പൂർത്തീകരിക്കാനും പാലിക്കാനും എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ പടച്ചവനെ എന്ന വെപ്രാളത്തോടെ വ്യഥയോടെ ഒരു മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. ആ രണ്ട് കണ്ണുകൾ ഉറങ്ങുന്നില്ല. ആ രണ്ട് കണ്ണുകൾ എഴുന്നേൽക്കുകയാണ്. തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ, അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. നമ്മുടെ ഹബീബായ മുത്തായ അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ചിലപ്പോൾ രാത്രിയിൽ എൻ്റെ വിരിപ്പുകളിലേക്ക് വരും, വിരിപ്പിലേക്ക് വരും. മനുഷ്യ സഹജമായ രാത്രിയിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കഴിച്ചുകൂട്ടേണ്ട പല ആശകളോടുകൂടിയാണ് വരിക. ഞങ്ങൾ തമ്മിൽ അല്പസമയം സംസാരിക്കുകയും സല്ലപിക്കുകയും ഒക്കെ ചെയ്യും. പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ ഒന്ന് ചിന്തിച്ചിട്ടെന്ന പോലെ എൻ്റെ നെഞ്ചിൽ പിടിച്ചു ഉന്തും, ആയിഷ എന്നെ വിടൂ, ആയിഷ എന്നെ വിടൂ, ഞാൻ പോകട്ടെ എൻ്റെ റബ്ബിൻ്റെ അരികിലേക്ക് ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ നെഞ്ചിൽ പിടിച്ചുന്തിയിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലേക്ക് മടങ്ങുമായിരുന്നു, നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിൽക്കുമായിരുന്നു. റമദാനിൻ്റെ നാളുകളിലല്ല, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവുകളിലല്ല, എല്ലാ രാത്രിയിലും അധികവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പതിവ് ഇപ്രകാരമായിരുന്നു. എന്നിട്ടോ നേരം പുലരുവോളം ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അന്ന് വാതിലിൽ മുട്ടിയിട്ട് നബിയെ സുബഹിയുടെ നേരമായി എന്ന് പറയുന്നത് വരെ എല്ലാം മറന്ന് കൈകെട്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് വാവിട്ട് പൊട്ടിക്കരയുമായി. പ്രിയപ്പെട്ടവരെ, അത് അവിടുന്ന് ചെയ്തു പോയ പാപകർമ്മങ്ങളുടെ പേരിലല്ല, അവിടുന്ന് ചെയ്തു പോയ പാപകർമ്മങ്ങളുടെ പേരിലല്ല. കാരണം ഐഷ ബീവി ചോദിച്ചു റളിയല്ലാഹു അൻഹ, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, മുമ്പും പിമ്പും വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ പാപങ്ങളെ പോലും പുറത്തു തരാന്ന് ഖുർആൻ അല്ലാഹു അങ്ങക്ക് ഓഫർ തന്നില്ലേ, പിന്നെന്തിനാ നബിയെ ഇങ്ങനെ അങ്ങ് വിഷമിക്കുന്നത്, പിന്നെന്തിനാ നബിയെ ഇങ്ങനെ അങ്ങ് കരയുന്നത്, പിന്നെന്തിനാ ഇങ്ങനെ ഉറക്കൊഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോട് ചോദിച്ച ആയിഷ, ഞാനൊരു നന്ദിയുള്ള ദാസനാവണ്ട്, എന്റെ റബ്ബ് എനിക്ക് ആരോഗ്യം തന്നില്ലേ, ഞാനൊരു നന്ദിയുള്ള ദാസനാവണ്ട്, ഞാൻ പാപം ചെയ്തു പോയതിന്റെ പേരിൽ വ്യസനിച്ച് കരഞ്ഞ് പശ്ചാത്താപത്തെ ചോദിക്കുക മാത്രമല്ല, എനിക്ക് എൻ്റെ റബ്ബ് തന്ന ന്യാമത്തുകൾ, അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര വലിയ അനുഗ്രഹങ്ങൾ, ഈ ന്യാമത്തുകൾക്ക് ഞാനൊരു നല്ല ദാസനാകണ്ടേ, നല്ല ശുക്രുള്ള നന്ദിയുള്ള ദാസനാകണ്ടേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് അസ്വസ്ഥനായി അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ദുആ ചെയ്തതുപോലെ, പ്രിയപ്പെട്ടവരെ, പാതിരാത്രിയിൽ പരിശുദ്ധ റമദാനിന്റെ നാളുകളിൽ അടിമകൾ എഴുന്നേൽക്കുന്നു, അനുയായികൾ എഴുന്നേൽക്കുന്നു, അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. ദുആ ചെയ്യാൻ ചിലപ്പോൾ അവൻ അറിഞ്ഞുകൂടാ, ദുആ ചെയ്യാൻ ചിലപ്പോൾ അവൻ അറിഞ്ഞുകൂടാ. നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്ന മഹാനായ ഒരു പണ്ഡിതനുണ്ട്, അഷ്റഫ് അലി താനവി റഹിമഹുള്ള. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ സദസ്സിൽ ഇരുന്ന ആളുകളെ സംബോധന ചെയ്തുകൊണ്ട്, ഇത്തരം നല്ല നാളുകളിൽ പാതിരാത്രിയിൽ നമ്മൾ എഴുന്നേൽക്കണം, പടച്ചവരോട് നമ്മൾ നന്നായി ദുആ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു. സംസാരത്തിന്റെ കൂട്ടത്തിൽ ഒരു സാധാരണക്കാരനായ ആള്, നോർത്ത് ഇന്ത്യൻസ് ആണല്ലോ, അവർക്ക് തീരെ നീരുമായി വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ആളാണ്, എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ എന്ത് ദ്വാരക്കാരൻ, എനിക്ക് ദ്വാരക്കാരൊന്നും അറിഞ്ഞുകൂടാ, എനിക്ക് ദ്വാരക്കാരൊന്നും അറിഞ്ഞുകൂടാ, എനിക്കെന്ത് ദ്വാരക്കാരനാണ്, ഞാൻ ദ്വാരന്ന പടച്ചവൻ സ്വീകരിക്കുമോ, ഞാൻ ദ്വാരന്ന അള്ളാഹു സ്വീകരിക്കും. അതൊക്കെ നമ്മളിൽ പലരുടെയും മനസ്സിലുള്ള ചിന്ത. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും രക്ഷിതാവാണ് അള്ളാഹു. നമ്മുടെ സ്വന്തം ഉമ്മമാര് നമ്മളോട് കാണിക്കുന്നതിനേക്കാളും 70-ൽ അധികം ഇരട്ടി സ്നേഹവും മുഹബത്ത് നമ്മളോട് കാണിക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മളോട് വർത്തമാനം പറയുമ്പോൾ നമ്മൾ അവരുടെ വാക്കുകളുടെ ഗ്രാമറുകളൊന്നും പരിശോധിക്കാറില്ല. അവൻ പറഞ്ഞ ഫേലും ഫായലും മാറിപ്പോയത് കൊണ്ട് അവന് ഞാൻ കൊടുക്കുന്നതൊന്നും കൊടുക്കാതിരിക്കൂല, അവൻ തെറ്റി പറയുന്നതിലാണ് എനിക്ക് സന്തോഷം. എന്റെ കുഞ്ഞ, എന്റെ കുഞ്ഞു. അള്ളാഹു അവന്റെ അടിമകളോട് സ്വന്തം ഉമ്മമാരെക്കാളും പ്രിയമുള്ളവനാണ്, വാത്സല്യമുള്ളവനാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളുടെ കോർവയൊന്നും അള്ളാഹുവിന് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണക്കാരന്റെ സ്വാഭാവികമായ സംശയം, ഞാൻ എന്ത് ദ്വാരക്കാരൻ, ഞാൻ ദ്വാരം അള്ളാഹു സ്വീകരിക്കും, അങ്ങനെ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് ഉസ്താദെ നമുക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് നമ്മൾ പറയാം, തങ്ങളെ നമുക്ക് വേണ്ടി ദ്വാരക്കണമെന്നാ പറയാം. പ്രിയപ്പെട്ടവരെ, ഉസ്താദും തങ്ങളും ഒക്കെ ദ്വാരക്കുന്നതിനേക്കാളും എനിക്കൊരു റബ്ബുണ്ടെന്ന തിരിച്ചറിവോടുകൂടി ആരും കാണാതെ ഒറ്റയ്ക്ക് പാതിരാത്രിയിൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ എഴുന്നേറ്റിരുന്ന് ഞാൻ അള്ളാഹുവിനോട് കൈയുയർത്തി പിടിച്ചുകൊണ്ട് കരഞ്ഞാൽ ആ കരച്ചൽ മതി അള്ളാഹു, കണ്ണുനീര് മതി അള്ളാഹു, നമ്മുടെ വാക്കുകളും വർത്തമാനങ്ങളുടെ കോർവയൊന്നും അള്ളാഹുവിന് ആവശ്യമില്ല. അസാധാരണക്കാരനായ മനുഷ്യനോട് അദ്ദേഹം പറഞ്ഞു, നീ ഒന്നും ചിന്തിക്കണ്ട, നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജാതിരാജനോടാണ് നമ്മൾ കൈ നീട്ടുന്നത്, രാജാതിരാജനോട്.
ആ രാജാതി രാജനോട് കൈനീട്ടുമ്പോൾ നമ്മൾ പറയാൻ മടിക്കണ്ട, നമ്മൾ പറയുന്നതിൽ തെറ്റുവരുവോ എന്ന് സംശയിക്കണ്ട. നമുക്ക് എന്തെല്ലാം ചോദിക്കാനുണ്ടോ അതൊക്കെ ചോദിക്കാം. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മൾ ചോദിക്കുന്ന രാജാതി രാജനായ രക്ഷിതാവ് എന്തും തരാൻ തയ്യാറായിരിക്കുകയാണ്. അത് വാങ്ങാനുള്ള സഞ്ചി കുറച്ച് വലുതാക്കിയാൽ മതി. അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഞാൻ ബോധപൂർവമാണ് ഖുതുബ പ്രസംഗത്തിന്റെ രൂപത്തിലാക്കാത്തത്. വൈകാരികമായ നിലയിൽ ഈ നാളുകൾ ചെലവഴിക്കുകയും രക്ഷിതാവിന്റെ മുഹബത്ത് എങ്ങനെങ്കിലും വാങ്ങിയെടുത്ത് കാരുണ്യം പിടിച്ചു പറ്റി പാപമോചനം പൂർണ്ണമായ നിലയിൽ കൈവരിച്ച് എങ്ങനെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അത്യാഗ്രഹത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നാളുകൾ തള്ളി നീക്കേണ്ടത്. അവന്റെ നല്ല ദാസന്മാർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം സാധുക്കളായ എനിക്കും തരണേ, ഞങ്ങൾക്കും തരണേ എന്ന് പറഞ്ഞ് പാസാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ നല്ല നാളുകളും സമയങ്ങളും ഒക്കെ വിനിയോഗിക്കേണ്ടത്. വെറുതെ പ്രസംഗിച്ച സമയം കളഞ്ഞിട്ട് കാര്യമുണ്ട്? അദ്ദേഹം പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ രക്ഷിതാവ് രാജാതിരാജൻ കാരുണ്യവാൻ, എല്ലാം കൊടുക്കാൻ തയ്യാറുള്ളവനാണ്, എല്ലാം കൊടുക്കാൻ കഴിവുള്ളവനുമാണ്. അത് വാങ്ങാമെന്ന് നമ്മൾ നമ്മുടെ കയ്യിലെ സഞ്ചി കുറച്ച് വലുതാക്കിയാൽ മതി. നമ്മുടെ കയ്യിലെ സഞ്ചി കുറച്ച് വലുതാക്കിയാൽ മതി. അപ്പൊ ആ മനുഷ്യൻ ചോദിച്ചു, എൻ്റെ കയ്യിൽ അതുമില്ലല്ലോ, അത് വാങ്ങാനുള്ള സഞ്ചിയോ അർഹതയോ യോഗ്യതയോ അറിവോ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, നീ അതും നിന്റെ രക്ഷിതാവിനോട് ചോദിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മസ്അല, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇജാബ ഖൈറൽ ഇജാബ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം അള്ളാഹു നമ്മളോട് കരുണയുള്ള റബ്ബാണോ അതുപോലെ നമ്മളോട് കാരുണ്യമുള്ള ഒരു നബി അള്ളാഹു നമുക്ക് തന്നു. പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ ദിവസം സൂറത്ത് തൗബ ഓതി നിർത്തിയപ്പോൾ പരിശുദ്ധ വചനം നമ്മളൊക്കെ കേട്ടു, ലഖദ് ജാഅകും റസൂലു മിൻ അൻഫുസികും അസീസുൻ അലൈ മാ അലിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. തറാവിയിൽ സൂറത്ത് തൗബ ഓതി നിർത്തിയത് ഈ വചനത്തിലാണ് അള്ളാഹു പറയുക. അതിനു മുമ്പ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നബി നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളാണ് എണ്ണി 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 പറഞ്ഞത്. പട്ടിണിയാണ്, ശത്രുക്കളുടെ ഭയപ്പെടുത്തലുകളാണ്, യുദ്ധ രംഗങ്ങളിൽ അവിടുന്ന് അനുഭവിച്ച ത്യാഗങ്ങളാണ്, പീഡനങ്ങളാണ്, വേദനകളാണ്, ഇതൊക്കെ അനുഭവിച്ച ചരിത്രം പറഞ്ഞു നിർത്തുമ്പോൾ അള്ളാഹു പറയുന്നത്, ഇത്രയൊക്കെ ജീവിത പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നെങ്കിലും, പട്ടിണിയും കഷ്ടതകളും ഉണ്ടായിരുന്നെങ്കിലും, ശത്രുക്കളുടെ പേർത്തും പേർത്തുമുള്ള അക്രമങ്ങളും പേടിപ്പിക്കലുകളും പീഡിപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പരിചയപ്പെടുത്തി തരാം, ജാഅകും റസൂലു മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. സ്വന്തം പട്ടിണി ഒരു വിഷയമായിട്ട് എടുത്തിട്ടില്ല ഒരിക്കൽ പോലും. സ്വന്തം പട്ടിണി, ഞാൻ അങ്ങ് അർത്ഥം വെക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് സാധാ ഭാഷയിൽ പറയുന്നു എന്നേ ഉള്ളൂ. സ്വന്തം പട്ടിണി ഒരിക്കൽ പോലും വിഷയമാക്കാതെ, സ്വന്തം കിടാക്കളുടെ, പേരക്കിടാവിന്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമയുടെ, ആയിഷയുടെ റളിയല്ലാഹു അൻഹ അമ്മോച്ചന്റെ പുതിയപ്പളെ, ഇങ്ങനെ പറയുന്ന നമ്മളുടെ സ്വന്തക്കാരെന്ന് വിചാരിക്കുന്നവരുടെ ഒക്കെ മുഴു പട്ടിണിയുടെ നടുവിൽ അവര് കുടിക്കാനില്ലാതെ തിന്നാനില്ലാതെ ഒന്നും രണ്ടും മൂന്നും നാലും ദിവസങ്ങളല്ല, ചിലപ്പോൾ നിരന്തരമായി അങ്ങനത്തെ മാസപ്പിറവികൾ കണ്ട് കഷ്ടപ്പെട്ടു പോയ കൂട്ടുകുടുംബാദികളുടെ നടുവിൽ അവരുടെ കഷ്ടപ്പാടുകളും പട്ടിണികളും ഒന്നും ഒരിക്കൽ പോലും പ്രശ്നമാക്കിയില്ല, ഒരിക്കൽ പോലും വിഷയമാക്കിയില്ല. പിന്നെയോ നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടക്കം ഇനി ഖിയാമത്തുനാൾ വരെ വരാൻ പോകുന്ന ഓരോ മനുഷ്യരുടെ വിഷയത്തിലും, ഓരോ മനുഷ്യരുടെ വിഷയത്തിലും അവരൊക്കെ എങ്ങനെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് സ്വർഗത്തിൽ പോകണമേ എന്ന അത്യാഗ്രഹത്തോടു കൂടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണ്, നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണ്. അസീസുൻ അലൈഹി മാ അനിത്തും, അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് സഹിക്കാത്തവരാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് സഹിക്കാത്തവരാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്ക് എന്തെങ്കിലും നന്മയുണ്ടാകണമെന്ന് അത്യാഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ നന്മ, നമുക്ക് നന്മയുണ്ടാകാൻ വേണ്ടി അത്യാഗ്രഹിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ്. മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട് അങ്ങേ അറ്റത്തെ പ്രതിബദ്ധതയുള്ളവരാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന പറഞ്ഞു, അള്ളാഹു ഗഫൂറു റഹീമാണ്, അള്ളാഹു ഗഫൂറു റഹീമാണ്. ഈ പരിശുദ്ധ മാസത്തിന്റെ ആദ്യത്തേതും രണ്ടാമത്തേതും 10 ദിവസം ഗഫൂറായ റഹീമായ അള്ളാഹുവിനെ പരിചയപ്പെടാനും അവനുമായി നല്ല ബന്ധമുണ്ടാക്കാനുമാണ് പടച്ചവൻ നമുക്ക് നിശ്ചയിച്ചു തന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ അള്ളാഹുവിലേക്ക് ചെന്നെത്താൻ വേണ്ടിയിട്ട് പടച്ചവൻ നമുക്ക് തന്ന നമ്മുടെ പ്രവാചക ശ്രേഷ്ഠരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കാരുണ്യത്തിന്റെ കനിവിന്റെ പര്യായമാണ്, അതിന്റെ നിറക്കടലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.
رسول الله صلى الله عليه وسلم تنقل إبرنا لا كارين لنا مكو بدي بيجو دعاء شيئا نريا تبن دعاء شيئا نريا تبن دعاء سيغري كبرمو إنه بحاجة بدن لا دللا بيجار آغن لا دللا أمن الله هو نودنا نادن جودي تقولون أن اللهم إني أسألك خير المسألة اللهم إني أسألك خير الدعاء اللهم إني أسألك خير الإجابة برضو أنا ده برضو أنا أمال سادارنا كديل ودا كتير ولا دعاء ركوب ما بيرو برايا رندو برايا لين أنا كنجنال دا واقع غلط تجلا بول بطي كارك برضو أنا يانغ كينغنا جودي كندا نارنجودا يانغ كدعاء ركاب نارنجودا يانغ كدعاء ركاب نارنجودا نينود جودي كا يانغ كاريلا كارنام سادارنا أي دينغيلو موري كوتش أديكاري ودا موبيل شندن نندو غندو أبيتش سامربي كيبول أدين ده نيامانغال كرتيا ماي بالي تشلنجيل أيالا ديرش بديش أبيبر ولشي جادولي راجا دي راجنا ايرتشدا بي مالك الملوك يا الله بي مالك الملوك يا الله بي نيندا مومبيل واند نندو كوند نان اورباد اابشنگل سمرپيكيانو آشغلوم آگرهغلوم اوكي تيڠي كارني نان پارگيانو نان آديم ننه پاريا پڙچون انيك سمساريكانو مارجو انيك چوديكانو ارنجودا اند پريپٽا سهودرنگلاي انيك چوديكان ارنجودا نونو نامل پارندا ويچاريكندا رچيداوينده مومبيل چندو نندو كوند نامل كارچيلنده شبدتيل كندنيرنده روپتيل ഉള്ളിന്റെ ഉള്ളിലെ ദുഃഖത്തെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചാൽ മതി. നമ്മുടെ രാജ്യത്ത് തന്നെ ജീവിച്ചിരുന്ന മഹാനായ വലിയൊരു പണ്ഡിതൻ, ഞാൻ തന്നെ ഈ പണ്ഡിതന്മാരുടെ ഉദാഹരണം പറയുന്നത്, നമ്മുടെ പാണ്ഡിത്യവും നമ്മുടെ വാക്ചാതുര്യവും നമ്മളുടെ ഗ്രാമറിലെ പ്രാവീണ്യവും ഒക്കെ പരാജയപ്പെട്ടു പോകുന്ന ഒരിടമാണ് രക്ഷിതാവിന്റെ സന്നിധി എന്ന് പറയുന്നത്. രാജാദി രാജനായ അള്ളാഹുവിന്റെ മുമ്പിൽ ഫലപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ താഴ്മയാണ്, നമ്മുടെ സമ്മതിച്ച് പറയലാണ്, നമ്മുടെ തുറന്ന സമ്മതിക്കലാണ്. ഞാൻ ഒന്നുമല്ല എന്ന തിരിച്ചറിവോടുകൂടി എന്നെ എന്റെ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് അവന്റെ കാരുണ്യത്തെ നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ എരക്കലാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ പോയി എരക്കലാണ്. അത് തരാൻ അള്ളാഹുവിന് തോന്നിയാൽ, അവൻ നമ്മളെ ഏറ്റെടുത്താൽ നമ്മുടെ അയോഗ്യതകളൊന്നും അവൻ പ്രശ്നമാക്കുകയില്ല. ഒരു കാലത്ത് ചപ്പിന്റെയും ചവറിന്റെയും കൂട്ടത്തിൽ തള്ളപ്പെട്ടിരുന്ന പല ആളുകളെയും അതിൽ നിന്നും അവരുടെ കണ്ണുനീരിൽ കഴുകി വൃത്തിയാക്കി പടച്ചവർ പൊക്കിയെടുത്തു. അവരെ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല മിമ്പറുകളിൽ കൊണ്ടിരുത്തി, മെഹ്റാബിൽ കൊണ്ടിരുത്തി. അത് സാധാരണ മെഹ്റാബിലായിരുന്നില്ല, സാധാരണ മിമ്പറിലായിരുന്നില്ല. ഒരു ഭാഗത്ത് ഭൂമി കണ്ടതിൽ ഏറ്റവും ശ്രേഷ്ഠരായ അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാക്ഷാൽ മിമ്പറിൽ കൊണ്ടു നിർത്തി, സാക്ഷാൽ മെഹ്റാബിൽ കൊണ്ടു നിർത്തി. അങ്ങനെ ഒരു വലിയ മാറ്റത്തിന് ശേഷം നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇമാമായി നിന്നുകൊണ്ട് കൈകെട്ടി സൂറത്തുൽ ഫാത്തിഹ ഓതി. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് യൂസുഫ് ഓതാൻ ആരംഭിച്ചു. സൂറത്ത് യൂസുഫ് ഓരാൻ ആരംഭിച്ച് കുറച്ച് 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 ഇങ്ങോട്ട് വന്നപ്പോൾ ആ ഇമാമായി നിൽക്കുന്ന ആളിന്റെ ഓതൽ ശബ്ദത്തെക്കാളും കവച്ചു വെക്കുന്ന തരത്തിൽ ഒരു പൊട്ടിക്കരച്ചിലിന്റെ ശബ്ദം കേട്ടു. പിന്നിലുള്ള മുഴുവൻ സഫുകളും ആ അത്ഭുതത്തോടുകൂടി ശ്രവിച്ചു. കരച്ചിൽ കേൾക്കുന്നു, കരച്ചിൽ കേൾക്കുന്നു. പിന്നെ പിന്നെ നോക്കുമ്പോൾ ഇതെല്ലാ ദിവസവും പതിവായി. പരിശുദ്ധ ഖുർആൻ ഇമാമായി നിന്ന് ഓതുമ്പോൾ പൊട്ടി 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 കരയുക. പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു ആ ഇമാമ്? ആരായിരുന്നു ഇമാമ്? ഒരു കാലത്ത് മക്കയുടെ തെരുവീഥികളിലൂടെ മുടിയനായി, പിടിയനായി, കുടിയനായി, ആർക്കും വേണ്ടാത്തവനായി, തള്ളപ്പെട്ടവനായി, സ്വന്തം വാപ്പ പോലും തോളിൽ തട്ടിയിട്ട് പോടാന്ന് പറഞ്ഞ് ഇറക്കിവിട്ട് ഒരു പണിയെടുക്കാൻ അറിയാത്ത നിന്നെ എന്തിനാ വീട്ടിൽ കയറ്റുന്നത്? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നിനക്കൊക്കെ കഞ്ഞി തന്നിട്ട് ചെലവ് തന്നിട്ട് എന്ത് കാര്യം, പോടാ വീട്ടിൽ നിന്നും, ഇറക്കി വിട്ടവനായിരുന്നു. പക്ഷേ ഇന്ന് ആ ഉമറിനെ അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധ റമദാനിൽ അവതരിച്ച് നമ്മളുടെ ഒക്കെ കൽബുകൾ കഴുകി വൃത്തിയാക്കാൻ പടച്ചവൻ സമ്മാനിച്ച ഖുർആനിന്റെ വിശുദ്ധ വാക്യങ്ങളിലൂടെ വളർത്തി സംസ്കരിച്ച് നന്നാക്കി കണ്ണുനീരിന്റെയും പശ്ചാത്താപത്തിന്റെയും കരച്ചിലിന്റെയും പശ്ചാത്തലത്തിൽ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി ഇന്ന് ആ മഹാത്മാവ് മെഹ്റാബിൽ നിൽക്കുകയാണ് ഇമാമായ നിലയിൽ. ആരുടെ ഇമാമ? ആരുടെ ഇമാമ? അമീറുൽ മുഅ്മിനീൻ എന്ന അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അമീറുൽ മുഅ്മിനീൻ എന്നാണ്. ഇന്ന് ഉമർ അമീറുൽ മുഅ്മിനീനായി. ഇന്ന് ഉമർ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് സദസ്സിനെ സംബോധന ചെയ്ത് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിന്റെ ഗാംഭീര്യത്തിനു മുമ്പിൽ ലോകം പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. ലോകമെന്ന് ഞാൻ ബോധപൂർവം പറയാം, ലോകം ഈ മഹാനായ ഭരണാധികാരിയുടെ, ഈ മഹാനായ സൽവൃത്തന്റെ, ഈ മഹാനായ സഹാബിയുടെ, ഈ മഹാനായ ഖലീഫത്തുൽ മുസ്ലിമീനിന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യത്തിനു മുമ്പിൽ റോമ തകർന്നു തരിപ്പണാവുകയാണ്, പേർഷ്യ തകർന്നു തരിപ്പണാവുകയാണ്. ഞാൻ വൈകാരികമായി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയുന്നത് ഒരിക്കൽ ചപ്പുചവറുകളുടെ കൂട്ടത്തിൽ ആർക്കും വേണ്ടാതെ തള്ളപ്പെട്ടിരുന്ന ഒരു സാധുവായ മനുഷ്യനെ എല്ലാവരും തള്ളിയെങ്കിലും അള്ളാഹു സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ അവന്റെ ഹബീബായ മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പുണർന്ന് മാടോർ ചേർത്ത് നന്നാകണമേ എന്ന അഭ്യർത്ഥനയോടുകൂടി ഒപ്പം കൂട്ടി നിർത്താൻ തയ്യാറായപ്പോൾ വളർന്നു 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 വലിയ മനുഷ്യനായി
വളർന്നു വളർന്നു വലിയ മനുഷ്യനായി. പ്രിയപ്പെട്ടവരെ, വളർന്നു വലിയ മനുഷ്യനായപ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, ഈ സദസ്സിനെയും സദസ്യരെയും സംബോധന ചെയ്തുകൊണ്ട് പറയുമായിരുന്ന വാക്കുണ്ടായിരുന്നു, കുന്ന അദില്ല അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം, കുന്ന അദില്ല അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം. ജനങ്ങളെ, സമൂഹമേ, നിങ്ങൾ അറിയുമോ, ഞങ്ങൾ വളരെ മോശക്കാരായിരുന്നു. കുന്ന അദില്ല, ഞങ്ങൾ വളരെ മോശക്കാർ, ഞങ്ങളെ ആർക്കും വേണ്ടായിരുന്നു, ഞങ്ങൾ ഒന്നിനു കൊള്ളാത്തവരായിരുന്നു, എല്ലായിടങ്ങളിൽ നിന്നും ആട്ടിപ്പായിപ്പിക്കപ്പെടുന്നവരായിരുന്നു. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, പക്ഷേ അള്ളാഹു ഞങ്ങൾക്ക് ഇസ്ലാമു കൊണ്ട് മഹത്വം തന്നു. ഇന്ന് ഞങ്ങൾ മിമ്പറിൽ കയറി നിൽക്കുകയാണ്, മെഹ്റാബിൽ കയറി നിൽക്കുകയാണ്, ലോകം ഭരിക്കുന്ന ഭരണാധികാരിയുടെ ആ ഒരു പട്ടം ഞങ്ങൾ തലയിൽ അണിഞ്ഞിരിക്കുകയാണ്, കിരീടം അണിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിന്റെ കടലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ മഹാന്മാരായ സഹാബാക്കളെയും സലഫു സാലിഹീങ്ങളെയും, നമ്മൾ ഓരോ ഔലിയാക്കളുടെ സംഭവം പറയാറില്ലേ, ഔലിയാക്കളെ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്നത് അവരുടെ കറാമത്ത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ അവരുടെ കറാമത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ പഴയകാല ജീവിതത്തിൽ നിന്നും കാരുണ്യം വാങ്ങിയെടുത്ത് പശ്ചാത്താപം സ്വീകരിക്കുമാറൊരടിമ അള്ളാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്ത് അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത്. ആ കറാമത്താണ് ഈ പരിശുദ്ധ റമദാനിൽ മുസ്ലിമീങ്ങളായ എനിക്കും നിങ്ങൾക്കും ഒക്കെ വീണ്ടും ആവശ്യപ്പെടാനുള്ളത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ മഹാത്മാക്കളൊക്കെ നമുക്ക് നൽകിയ പാഠം പോലെ നമ്മൾ പടച്ചവന്റെ മുമ്പിൽ ചോദിക്കുന്നതിൽ മടിക്കൊന്നും വേണ്ട, നമ്മളുടെ കഴിവുകേടുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയൊന്നും വേണം. ഞാൻ പറഞ്ഞില്ല, ആ ഒരു പണ്ഡിതൻ ജീവിച്ചിരുന്ന, നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു പണ്ഡിതൻ ഒരിക്കൽ അദ്ദേഹത്തിന് അനുഭവം പറയുകയാണ്. ഞാൻ ഒരിക്കൽ ഉംറക്ക് പോയി, പരിശുദ്ധ ഹറമിന്റെ പരിസരത്തെത്തി. ഞാൻ ഹറമിലിരിക്കുകയായിരുന്നു. ഹറമിലിരുന്നപ്പോൾ ഞാൻ എൻ്റെ ആവശ്യങ്ങളൊക്കെ ദ്വാരക്കാൻ വേണ്ടിയിട്ട് രണ്ട് കൈയും ഉയർത്തി. എൻ്റെ തൊട്ടു മുമ്പിൽ കാബയുണ്ട്, ഹറമിലാണ്, കാബ മുമ്പിലുണ്ട്. ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് കൈപൊക്കി, പക്ഷേ എൻ്റെ ചുണ്ടുകൾ ഇങ്ങനെ വിറയ്ക്കുന്നു, എന്ത് പറയണമെന്ന് തിരിയുന്നില്ല. കുറേ സമയം ഞാൻ ഇങ്ങനെ കൈപൊക്കി പിടിച്ച്, ഹറമിലാണ്, കാബയുടെ മുമ്പിലാണ്, എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല, ചുണ്ടുകൾ അനങ്ങുന്നില്ല. ഞാൻ വറച്ച് കുറേ സമയമായിരുന്നു. എന്താ ചോദിക്കേണ്ടത്? എവിടെയാ തുടങ്ങേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മൾ ദുആ ചെയ്യാനിരിക്കുമ്പോൾ അത്തഹിയാത്തിലിരിക്കണമേ, ഖിബലയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കണേ, ഇരിക്കുമ്പോൾ നമ്മൾ താഴ്മയോടുകൂടി ഇരിക്കണേ, നമ്മൾ രണ്ട് കൈയും പൊക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ രക്ഷിതാവിനോട് നേരിട്ട് ചോദിക്കുന്നത് പോലെ നമ്മൾ ചോദിക്കണേ. ചോദിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഹംദ് പറയണം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. ഏതെല്ലാം ഹംദിന്റെ വാക്കുകളിലൂടെ അള്ളാഹുവിനെ പുകഴ്ത്താൻ പറ്റുമോ അതൊക്കെ പുകഴ്ത്തണം, അത് നിയമമാണ്, സുന്നത്താണ്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന സലാത്ത്, എന്തെങ്കിലും നമുക്ക് അറിയുന്ന സലാത്ത് പറയാം. എന്നിട്ടോ ഖുർആനിൽ വന്ന ദുആകൾ പറയാൻ പറ്റുമെങ്കിൽ പറയാൻ ശ്രമിക്കുക, ഹദീസിൽ വന്ന ദുആകൾ പറയാൻ പറ്റുമെങ്കിൽ പറയാൻ ശ്രമിക്കുക. ഇതൊന്നും അറിയില്ലെങ്കിലോ മലയാളത്തിൽ എന്റെ ആവശ്യങ്ങളെയും അവശതകളെയും വേദനകളെയും നൊമ്പരങ്ങളെയും അങ്ങ് പറയുക അള്ളാഹുവിനോട്. അത് കേൾക്കുന്നവൻ അള്ളാഹുവാണ്, അത് കേൾക്കുന്നവൻ അള്ളാഹുവാണ്. ഒരിക്കൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു അനുയായി ഒറ്റയ്ക്കിരുന്ന് പടച്ചവനോട് ദുആ ചെയ്യാറ്, സാധുവായ മനുഷ്യൻ, ഒരു കൃഷിക്കാരൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കാളയും കലപ്പയുമാണ് അറിയുന്നത്, അയാൾക്ക് നെല്ലും ഗോതമ്പുമാണ് അറിയുന്നത്, ചിലപ്പോൾ അയാൾക്ക് കൊയ്തെടുക്കുന്നതും വിതയ്ക്കുന്നതുമാണ് അറിയുക. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിസ്കാരവും നിലയും മറ്റുമൊന്നും വലിയ അറിവില്ലാത്ത സാധുവല്ലേ. സാധുവായ ആ മനുഷ്യൻ ഒരു ഭാഗത്തിരുന്ന് ദ്വാരക്കുന്നു, ദ്വായയുടെ ശബ്ദം ഇങ്ങനെ വലിയതായി, കരച്ചിലോടുകൂടിയുള്ള ശബ്ദം വലുതായപ്പോൾ സാക്ഷാൽ നബി മൂസ അലൈഹിസ്സലാം അത് കേട്ടു, അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പോയി നോക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളൊന്നും നല്ലതല്ല. നല്ലതല്ല എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പടച്ചവനോട് അമിതമായ സ്നേഹം വന്നപ്പോൾ അറിയാതെ അദ്ദേഹം, പടച്ചവനെ, ഞാനും നീയും തമ്മിൽ എന്താ പണക്കം? നീ എന്നോട് കരുണയില്ലാത്തവനാണോ? എന്നോട് കാരുണ്യമില്ലാത്തവനാണോ? നീ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാ. മൂസ അലൈഹിസ്സലാം കേൾക്കുകയാണ്, അയാൾ പറഞ്ഞു, ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാ, നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാ, എത്ര നാളായി ഞാൻ എന്നെ വിളിക്കുന്നു, ഇതുവരെ ഞാൻ എന്നെ കണ്ടില്ലല്ലോ, നീ ഒന്ന് വാ, നീ വന്നാൽ ഞാൻ നിനക്ക് എല്ലാം തരാം, എന്ത് വേണമെങ്കിലും തരാം, എന്ത് ഖിദ്മത്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഇങ്ങനെ പടച്ചവനോട് പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത് കേട്ട് നബി അരികിൽ ചെന്നിട്ട് ചോദിച്ചു, സഹോദര, നീ ദ്വാരക്കുന്നത് ശരി തന്നെ, പക്ഷെ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണ്ടേ? അള്ളാഹുവിനോടല്ലേ പറയുന്നത്, പടച്ചവനോടല്ലേ പറയുന്നത്, സൂക്ഷിച്ച് പറയണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഉടനെ മലക്ക് ഇറങ്ങി, വഹി ഇറങ്ങി, മൂസ അലൈഹിസ്സലാമിക്ക് താക്കീതുമായിട്ട് പറഞ്ഞു, മൂസ, എന്നെയും എന്റെ അടിമയെന്ന് വിട്ടേ, എന്നെയും എന്റെ അടിമയും നീ അങ്ങ് വിട്ട്, ഞങ്ങൾ തമ്മിലുള്ള സ്വകാര്യമായി സംഭാഷണ ബന്ധത്തിൽ കൈയിടാൻ നീ വരണ്ട, എന്റെ അടിമ അവന് ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചു,
ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോട്ടെ, എന്റെ അടിമ പറയുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ കൊച്ചുമകൻ എന്റെ അരികിൽ വന്നിട്ട് എന്നോട് എന്തെങ്കിലും മുണ്ടിന്റെ തലപ്പത്ത് പിടിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടാൽ അവന്റെ വാക്കുകളെ അല്ല ഞാൻ പരിഗണിക്കാറുള്ളത്, അവനോടുള്ള വടിഞ്ഞൊഴുകുന്ന എന്റെ മനസ്സിന്റെ സ്നേഹമാണ് ഞാൻ പരിഗണിക്കാറുള്ളത് എന്ന് പറഞ്ഞതുപോലെ മുസ എന്നെയും എന്റെ അടിമയെ അങ്ങ് വിട്ടേ, എന്നെയും എന്റെ അടിമയും അങ്ങ് വിട്ടേ, ഞങ്ങൾ തമ്മിലായിക്കോളാം എന്ന് പറഞ്ഞു പടച്ചുറന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റബ്ബ് എത്ര കാരുണ്യവാനാണ്, എത്ര കാര്യം ചോദിക്കുന്നതെല്ലാം തരാമെന്ന് പറഞ്ഞവനാ, ഒരു സംശയവും വേണ്ട, ചോദിക്കുന്നതൊക്കെ തരും. പ്രിയപ്പെട്ടവരെ, എല്ലാം തരും, നമ്മൾ ആരും നിരാശപ്പെടണ്ട. ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ പറയുന്ന ഞാൻ പറഞ്ഞതാണ്, ആ മഹാനായ പണ്ഡിതൻ പറയാം, ഇങ്ങനെയൊക്കെയാണ് ദുആ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ദുആയുടെ ആദാബ്, ഇതൊക്കെയാണ് ദുആയുടെ മര്യാദ എന്ന് ഞാൻ ജനങ്ങൾക്ക് ദർശെടുക്കുന്നവനാണ്, ഞാൻ ജനങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നവനാണ്, ജനങ്ങൾക്ക് നിയമപ്പെടുത്തിച്ചു കൊടുക്കുന്നവനാണ്. പക്ഷെ ഞാന് എന്റെ രക്ഷിതാവിന്റെ ഭവനത്തിൽ കഅബയുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ഒരു സാധുവായ അടിമ എന്ന നിലയിൽ ഇങ്ങനെ കൈവൊക്കി പിടിച്ചപ്പം എന്റെ നാവിറങ്ങിപ്പോയി, എനിക്ക് വർത്തമാനം പറയാൻ കഴിയാതെയായിപ്പോയി. കുറെ സമയം ഞാൻ ഇങ്ങനെ വിങ്ങി വിങ്ങി എന്ത് പറയണമെന്ന് തിരിയാതെ ബേജാറായി. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ തന്നെ എന്നോട് പറഞ്ഞു, ഇവിടെ എന്ത് പറയാൻ, എന്റെ റബ്ബിനോട് ഞാൻ എന്ത് പറയാൻ, എങ്ങനെ പറയാൻ, എങ്ങനെ നാവ് പൊന്തും. എന്റെ രക്ഷിതാവ് എന്നെ അറിയുന്നുണ്ട്, എന്റെ രക്ഷിതാവ് എന്റെ വേദനകൾ കാണുന്നുണ്ട്, എന്റെ നൊമ്പരങ്ങൾ അറിയുന്നുണ്ട്, എന്റെ കണ്ണുനീരിലൂടെ എന്റെ കഷ്ടതകൾ അവൻ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്റെ റബ്ബ് എന്നെ സ്നേഹിക്കും, എന്റെ റബ്ബ് എന്നെ സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ പത്ത് ആരംഭിച്ചിരിക്കുകയാണ്. പശ്ചാത്താപത്തിന് വേണ്ടി അവൻ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു എന്നാ പറയുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിം സ്വസ്ഥമായ നിലയിൽ സുന്ദരമായ മനസ്സുമായി അള്ളാഹുവിന്റെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് അള്ളാഹു മഗ്ഫിർലി എന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി അവന്റെ മുഴുവൻ പാപങ്ങളെ പൊറുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കും, മുഴുവൻ പാപങ്ങളും പൊറുക്കും എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബലഹു എന്നൊരു ഹദീസ് ഉണ്ട്. നമ്മൾ സാധാരണ പറയുന്ന അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബലഹു, തൗബ ചെയ്യുന്ന ഒരു മനുഷ്യൻ, അവന്റെ പാപകർമ്മങ്ങളിൽ നിന്നും പശ്ചാത്തപിക്കുന്ന ഒരു മനുഷ്യൻ, കമല്ലാദംബലഹു, അവന് ഒരു പാപവും ഇല്ലാത്തവനെ പോലെയാണ്. ഇത് ഞാനും നിങ്ങളും പഠിക്കേണ്ട മറ്റൊരു തത്വം കൂടി ഇതിനകത്തുണ്ട്. ഒരു പക്ഷേ ഇന്നലെ വരെ അവൻ മോശക്കാരനായി ജീവിച്ചവനായിരിക്കും. ഞാനതാ നേരത്തെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ സംഭവം പറഞ്ഞത്, ഉമറിനെ പോലെ മോശപ്പെട്ട ഒരാൾ മക്കയിൽ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയാണ്. ഞാൻ പറയുന്നതല്ല, അദ്ദേഹം തന്നെ പറയാം. പക്ഷേ ഇന്ന് ഉമർ ആരാണ്, ഇന്ന് ഉമർ ആരാണ് റളിയല്ലാഹു അൻഹു? ആ ഉമറിനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ അടിമയുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒറ്റ വാചകം മതി, അള്ളാഹുവെ പുറത്തു തരണേ, അള്ളാഹുവെ പുറത്തു തരണം. അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും പശ്ചാത്താപത്തിന്റെ വാക്കുരിയാടി പടച്ചവന്റെ മുമ്പിൽ പാപമോചനം തേടിയ ഈ അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹു പുറത്തു കൊടുക്കും. പുറത്തു കൊടുത്താലോ കമല്ലാ ദംബലഹു, പിന്നെ നിങ്ങൾ ഒരിക്കലും അവന്റെ മുഖത്തും ഇങ്ങനൊന്നും ആക്കരുത്, അവൻ നീ ഇന്നലെ അങ്ങനെ ആയിരുന്നല്ലോ, ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ എന്നൊന്നും പറയരുത്. അങ്ങനെ പറയാനുള്ള അവകാശമില്ല. കാരണം ഈ പറയുന്ന നീ പാവിയാവും, നിന്റെ പാപത്തിന്റെ തോത് വർദ്ധിക്കും. അവനെ ആ ഒരു കുറഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയാൽ നീ പാവിയാവും. അവൻ അള്ളാഹുവിന്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെട്ട അടിമയാണ്. ഞാൻ അതാ പറഞ്ഞത്, ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് അവറുകൾ, ഫുളൈൽ ബിനു ഇയാദ് റഹിമഹുല്ലാഹ് അവറുകൾ പോലെയുള്ള കുറെ മഹാന്മാരുണ്ട്, ഔലിയാക്കളുണ്ട്, അവരൊക്കെ നമ്മുടെ മുമ്പിൽ മഹാരഥന്മാരായി ഇന്നും വിചാരിക്കുന്നവരാണ്. ആ മഹാത്മാക്കളുടെ ഒക്കെ പഴയകാല ജീവിതം നമ്മൾ പരിശോധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, എത്ര ദുഷിച്ച മോശപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞുകൂടിയവരാണ്. നാട്ടിലെ അറിയപ്പെട്ട മോഷ്ടാക്കള്, കള്ളന്മാര്, കൊള്ളക്കാര്, കൊള്ളത്തലവന്മാര്, പക്ഷെ അതൊക്കെ ചെയ്തിരുന്നവന്റെ മുമ്പിൽ പടച്ചവൻ പശ്ചാത്താപത്തിന്റെ വാതിൽ തുറന്നിടുകയും അള്ളാഹു തൗബ ചെയ്യാനുള്ള ഒരു അവസരം അവൻ ഒരുക്കി കൊടുക്കുകയും ചെയ്തതോടുകൂടി ഈ ഇരിക്കുന്ന 10,000,000 നോമ്പുകാരായ സാധാരണ മുസ്ലിമീങ്ങളെക്കാളും ആ പശ്ചാത്താപത്തിന്റെ സൽമനസ്സുമായി വന്ന മനുഷ്യൻ വലിയ മഹാനാണ്, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാൻ എനിക്ക് വേണ്ടിയുള്ളതാ പ്രിയപ്പെട്ടവരെ. കാരണം എന്നെ പോലെ പാപകർമ്മങ്ങൾ ചെയ്തവർ ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പാപകർമ്മങ്ങൾ ചെയ്യുകയും അതിന്റെ പേരിൽ മനസ്സ് നൊന്ത് വേദനിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കും എന്ന വചനം സൂറത്തുൽ ഫുർഖാനിൽ നമ്മൾ ഓതുന്ന ഒരു വചനമുണ്ട്. ആ വചനം അവതരിച്ചു, അള്ളാഹു പുറത്തു കൊടുക്കും. പാപകർമ്മങ്ങൾ ചെയ്തു പോയി, തെറ്റുകുറ്റങ്ങളിൽ കുടുങ്ങിപ്പോയി, കൂട്ടുകെട്ടുകളിലും മറ്റുമൊക്കെ ആയി, അങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷേ ഇപ്പൊ തിരിച്ചറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ചു. പശ്ചാത്തപിച്ചവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല, അവരുടെ തിന്മകളെയൊക്കെ നന്മകളാക്കി മാറ്റിമറിക്കുമെന്ന് പറഞ്ഞു. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെയൊക്കെ നന്മകളാക്കി മാറ്റിമറിക്കുമെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു.
عمر بن الخطاب رضي الله عنه அவர்கள் ഈ വചനം അവതരിച്ചതിനു ശേഷം തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹാബാക്കളോട് അഭിമാനത്തോട് കൂടി അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു സഹാബാക്കളെ ഈ വചനം അവതരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാണ് കാരണം മാറ്റിമറിക്കുന്ന തിന്മകളുടെ എണ്ണം പരിശോധിച്ചു നോക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്തതിനേക്കാൾ കുറെ അധികം തിന്മ ഞാനാണ് ചെയ്തത് ഇന്ന് എനിക്ക് ലാഭമുണ്ട് കാരണം എൻ്റെ തിന്മകളെല്ലാം നന്മകളാക്കി മാറ്റിമറിക്കപ്പെടുകയാണ് എനിക്ക് നന്മ കുറവാണ് നിങ്ങൾക്കൊക്കെ നന്മയുണ്ട് അബൂബക്കറേ റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് നന്മ മാത്രമല്ലേ ഉള്ളൂ ഉമർ ആണെങ്കിലോ തിന്മ മാത്രമേ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഇത് പരിശുദ്ധ റമദാനാണ് റമദാനിന്റെ രണ്ടാമത്തെ പത്താണ് അള്ളാഹു അവന്റെ കാരുണ്യം നമുക്ക് ആവോളം ആസ്വദിക്കാൻ അതിന്റെ വാതിലുകളൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് റഹ്മത്തോടുകൂടി പടച്ചവന്റെ കാരുണ്യത്തോടുകൂടി പശ്ചാത്താപത്തിന്റെ കവാടത്തിലേക്ക് കയറാൻ നമ്മളെ അള്ളാഹു ക്ഷണിക്കുകയാണ് അള്ളാഹു യദുഉ ഇലാ ദാരിസ്സലാം ഇന്നലെ ഖുർആൻ ഓതിയപ്പോൾ നമ്മൾ വായിച്ചല്ലോ അള്ളാഹു യദുഉ ഇലാ ദാരിസ്സലാം അള്ളാഹു നമ്മളെ വിളിക്കുകയാണ് അള്ളാഹു സ്നേഹത്തിന്റെയും രക്ഷയുടെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്വർഗലോകത്തിന്റെ സ്വർഗീയമായ അനുഭൂതികളുടെയും ലോകത്തേക്ക് അള്ളാഹു നമ്മളെ ക്ഷണിക്കുകയാണ് വരണം ഒരു ഖതീബ് വിളിച്ചു പറയുന്നതിന്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ ഈ ഭൂമിയിൽ പരിശുദ്ധ നാളുകളിൽ കറങ്ങി നടന്നുകൊണ്ട് മുഴുവൻ മനുഷ്യരെയും വിളിക്കുകയാണ് യബാഗയൽ ഖൈരി അക്ബൽ നന്മ ആശിക്കുന്നവനെ വാ മുമ്പോട്ട് വാ മുമ്പോട്ട് വാ മുമ്പോട്ട് വാ ഇനിയും ഇത്രയും നല്ല അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇനിയും പടച്ചവനിൽ നിന്നും പരിശുദ്ധമായ റമദാനിന്റെ പുണ്യത്തിൽ നിന്നും ദീനിൽ നിന്നും ഖുർആനിൽ നിന്നും അകന്നു നിൽക്കുന്നവനാണോ നീ എങ്കിൽ നീ ഭാഗ്യദോഷിയാണ് സൂക്ഷിക്കണം നീ ഭാഗ്യദോഷിയാണ് സൂക്ഷിക്കണം നിന്റെ ജീവിതത്തിൽ അത് വലിയ നഷ്ടമാകും അതുകൊണ്ട് നിർത്ത് മതി മതിയാക്ക് ഇനിയെങ്കിലും അള്ളാഹുലേക്ക് മടങ്ങാൻ ശ്രമിക്കും പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ റമദാൻ അനുഗ്രഹീതമായ നിലയിൽ പാപമോചനത്തിന് ഉപകാരപ്പെടുത്തി നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുന്നവരാകാൻ അള്ളാഹു ഒരിക്കലും നിങ്ങൾക്കും തൗഫീഖ് തരുമാറാകട്ടെ പാവങ്ങളായ സാധുക്കളായ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും കുറവുകളെയും പോരായ്മകളെയും അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് മാപ്പാക്കി പെരുമാറാകട്ടെ ശുദ്ധമായ നല്ല ജീവിതം നയിക്കാൻ ഇനിയുള്ള എത്ര ദിവസമാണോ എത്ര മാസമാണോ എത്ര കൊല്ലമാണോ നമുക്കറിയില്ല എത്രയാണെങ്കിലും പടച്ചവൻ ഇഷ്ടപ്പെട്ടവരായി നല്ല അമലുകളിലായി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും തരുമാറാകട്ടെ ഈ നല്ല നാളുകളിൽ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട നോമ്പ് പോലെയുള്ള ഫറളുകൾ നമസ്കാരാദി കർമ്മങ്ങൾ ഫറളുകൾ കൃത്യമായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ സുന്നത്തായ അമലുകളെ വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ പരിശുദ്ധ ഖുർആൻ അധികമായി ഓതുവാനും ദിക്റുകൾ അധികമായി പറയുവാനും തഹജ്ജുദ് പോലെയുള്ള നമസ്കാരം പ്രത്യേകമായി നമസ്കരിക്കുവാനും ദാനധർമ്മങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ സദഖ സക്കാത്തുകളും ഒക്കെ വർദ്ധിപ്പിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ നന്നായി ദുആ ചെയ്യാനും ദുആ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ നമ്മളും നമ്മുടെ സമുദായവും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വേദനകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലോ വ്യക്തി ജീവിതത്തിലോ അനുഭവിക്കുന്ന രോഗങ്ങൾ കഷ്ടതകൾ പ്രയാസങ്ങൾ കടങ്ങൾ എല്ലാത്തിലും അള്ളാഹു നമുക്ക് ആശ്വാസം തരുമാറാകട്ടെ നമ്മുടെ രാജ്യത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹികമായ രാഷ്ട്രീയമായ പ്രയാസകരമായ സാഹചര്യത്തിൽ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ നമ്മുടെ രാജ്യത്തും രാജ്യത്തിനും പുറത്തും പ്രത്യേകിച്ച് ഫലസ്തീൻ പോലെയുള്ള സ്ഥലങ്ങളിലും ഈ പരിശുദ്ധ റമദാനിലും പീഡനങ്ങൾക്കും വേദനകൾക്കും ഇരയായ നമ്മുടെ സഹോദരങ്ങളെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ സമാധാനിപ്പിക്കുമാറാകട്ടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാൻ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനമാക്കി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ നമ്മുടെ ജുമഅയെ ഖുതുബയെ നമസ്കാരത്തെ നോമ്പിനെ ഇബാദത്തുകളെ പ്രസംഗത്തെ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവസാനം നമ്മളെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد وصلى الله على سيدنا محمد وعلى آله وأصحابه الأبرار أيها الناس اتقوا الله حق تقاته فإن الله سبحانه وتعالى قال يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما
الحمد لله الكريم المعبود، وأشهد أن لا إله إلا الله الرحيم المحمود، وأشهد أن محمدًا عبده ورسوله أشرف مولود. أيها الناس اتقوا الله حق تقاته، وبادروا إلى أداء مفترضاته، واعلموا أن الله سبحانه وتعالى أمركم بأمر بدا فيه بنفسه. إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. ورضى الله عن أشرف خلفائه الراشدين وأفضل أمرائه المرشدين، وهو الإمام الشفيق أمير المؤمنين أبو بكر الصديق وعمر وعثمان وعلي رضي الله تعالى عنهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات، إنك مجيب الدعوات ويا قاضي الحاجات، طيب ثراه واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أعتق رقابنا من النار، اللهم أعتق رقابنا ورقاب آبائنا وأمهاتنا وإخواننا من الدين والمظالم والنار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان، ولا تجعل في قلوبنا غلا للذين آمنوا، ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون، ولذكر الله أكبر، والله يعلم ما تصنعون.